Aliyan versus Aliyan. Aliyan versus Aliyan. സ്കൂളിൽ വിട്ട് വന്ന് കാർട്ടൂണും കണ്ട് മൊബൈലും കളിച്ചോണ്ടിരുന്നോ ഡാഡി? ഇന്ന് എന്തായാലും എനിക്ക് വഴക്ക് കിട്ടും. ഡാഡി അമ്മ എന്നെ ചെയ്യണേ. നീ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഇമ്പോസിബിൾ ഒരു സാധനം കൈ കൊണ്ട് തൊട്ടിട്ടില്ല. ഇതിപ്പോ മക്കളത് നമ്മൾ എഴുതി കൊടുക്കേണ്ടി വന്നൊക്കെയാണ്. സോക്സ്, നീ വിളിക്കാൻ നേരത്ത് മക്കും മക്കും കടന്ന് ഉറക്കി കയറ്റിയിട്ടുണ്ടെങ്കിൽ ഷൂ എവിടെ തക്കിളിമോളെ? സ്കൂൾ ബസ് പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ശരിയാക്കി തരൂ. ചന്തയില് വെയിലടിക്കണവരെ കടന്ന് ഉറങ്ങിക്കണം. രാവിലെ തന്നെ ഒരു കാര്യം ചെയ്യല്. കുഞ്ഞു ക്ലാസ്സിലാണെന്ന് അവളുടെ വിചാരം. ക്ലീറ്റോ കണ്ടോ? ഷൂ കണ്ടോ? അവളുടെ ഞാൻ കണ്ടില്ല. ഷൂ ഇപ്പൊ പുറത്തോട്ട് പോയി. ഇട്ടകണോണ്ടോ? ഷൂ ഇട്ടകണോണ്ടോ? എവിടെയാണോ 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 ഷൂ ഉള്ളത്? ആണോ ആണോ ആണോ? അല്ല ഇട്. ഓ തണക്കി ഇല്ല ഷൂ തീരണോ? ഇല്ലല്ല. അയ്യോ അമ്മ, ബുക്കെല്ലാം എടുത്തു വെച്ചോ. ആ ഏ ആ എന്റെ പൗച്ച് പൗച്ച് ഉണ്ടോ? ആ എന്റെ തണ്ടു ഈ ബാഗിൽ. എവിടെ ഈ ടെക്സ്റ്റ് ഒന്ന്? ഭക്ഷണം കഴിച്ച? വേണ്ട, ഞാൻ രാവിലെ ചായ കൊടുത്തതാ. നീ അവിടെ നിക്കോച്ചേ. എന്തേലും കഴിച്ചിട്ട് പോ. ഒരു ദോശ ചായയും ബിസ്ക്കറ്റും കഴിച്ച് മതി. അവളെന്തേ? നേരൊന്നും വഴുകിയിട്ടില്ല. ഓടിപ്പോയി അവിടെ ഇവിടെ വീഴണ്ട. വെള്ളിയും വെള്ളിയിട്ട് രാഷ്ട്രീയ നേതാവും പറഞ്ഞിരിക്ക. ഒരു പണിയില്ല. ആ രാവിലെ കുട്ടിയുടെ കയ്യും പിടിച്ച് അതിനാ സ്കൂളിലെ കൊണ്ടാക്കി വന്നൂടെ. ഉത്തരവാദിത്തമില്ല. ഇവെന്താ ഇങ്ങനെ? ആ ഇന്നലെ അവിടെ വണ്ടി കഴുകൊണ്ടിരിക്കായിരുന്നു. ഒരു കാരണമില്ല എന്റെ അടുത്ത് വഴക്കിന് വന്നു. അത് ഈ വീടിന്റെ ഒരു ശാപാടോ? ഈ വീട്ടിലെ ഏത് കാലത്തും അളിയന്മാര് തമ്മിൽ വക്കാടുണ്ടായിക്കൊണ്ടിരിക്കും. അത് അളിയന്മാര് തമ്മിലല്ലേ? ഇതിപ്പോ ഞാൻ അവന്റെ അളിയനൊന്നും അല്ലല്ലോ. അല്ല, പക്ഷെ നീ ഇവിടെ വന്ന് താമസിക്കാരാ കാരണം? അത് കനക. കനകന്റെ കൂട്ടുകാരനാണല്ലോ നീ. കനകനോടുള്ള ദേഷ്യാണ് അവൻ എന്നും എന്നോട് തീർത്തോണ്ടിരിക്കുന്നു. അതെ, ഇവിടെ ഇപ്പൊ കനകനും ക്ലീറ്റസും അളിയനും അളിയനാണല്ലോ. ആണ്. ഇപ്പോ ഇതിന് മുമ്പ് ഇവിടെ രണ്ട് അളിയന്മാരുണ്ടായിരുന്നു. ആരാന്ന? ഒന്ന് ഈ അഴകേശൻ, പിന്നൊന്ന് അതെ ആ ഫോട്ടോയിലെ മീശയും പിരിച്ച് തൊപ്പി വെച്ചിരിക്കുന്നുണ്ട് ഒരു കോപ്പൻ അവിൽദാർ വീരഭദ്രൻ. അവനൊരൊറ്റൊരുത്തനാ എന്റെ ജീവിതം ഇങ്ങനെയാക്കി. എത്ര എത്ര കല്യാണാലോചനകൾ വന്നാന്നിക്കറിയോ? എന്തെങ്കിലും ഇതുവരെ നടന്നോ? നടന്നില്ല. എന്തുകൊണ്ട് നടന്നില്ല? ഇരിക്കണ ഒരൊറ്റൊരുത്തൻ കാരണം. ഞാനേ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചതാ, നല്ല ഇഷ്ടത്തിലായിരുന്നു. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി. അതിന് ഞാനൊരു ജീവിതം കൊടുത്തെങ്കിൽ ഇന്നിപ്പോ എന്റെ ജീവിതം എത്ര ധന്യമായിരുന്നു എന്നറിയാം. അവിൽദാർ കുടുംബത്തിന്റെ മാനം പോവുന്ന്, അങ്ങനെ കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടി പ്രേമിച്ച പെണ്ണിനെ ഒഴിവാക്കിയിട്ട് നിൽക്കണോ ഈ അഴകേശൻ? പിന്നെ ഞാൻ പറഞ്ഞു, എന്നാ ചേച്ചി അളിയനും കുടുംബത്തിന് വേണ്ടപ്പെട്ട സമുദായത്തിൽ നിന്ന്പ്പെട്ട ഇഷ്ടപ്പെട്ട പെണ്ണിനെ അന്വേഷിക്കും, ഞാൻ കെട്ടിക്കോളാം പറഞ്ഞു. അങ്ങനെ ആവണമല്ലോ. എത്ര എത്ര പെണ്ണ് കാണാൻ പോയി എന്നറിയാം ഞാൻ. ഒറ്റ കല്യാണം നടന്നില്ല. അതിപ്പോ അമ്മാവന് പെണ്ണിനെ പിടിക്കാത്തോണ്ടായിരിക്കും. അങ്ങനെ പറയൂ ഇവര്. അതല്ല, പിന്നെ കണ്ടു കഴിഞ്ഞ കുട്ടി ഞങ്ങൾ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടാന്നൊക്കെ പറയും. ഞാൻ സ്വപ്നൊക്കെ കണ്ടിട്ട് ഇവിടെ എത്തും.
സടാ പിന്നെ വിളിച്ചു പറയണേ ആ കുട്ടിക്ക് ഇഷ്ടമായില്ല കല്യാണം തുടങ്ങി. അവസാനം ഞാൻ കണ്ടുപിടിച്ചു ആലപ്പുഴയിൽ നിന്ന് ഞാനൊരു കുട്ടീനെ കണ്ടു. കുട്ടിക്ക് പേരോർമ്മ സന്ധ്യ. ഒരു കറുത്ത മെലഞ്ഞിട്ടൊരു കുട്ടിയാട്ടാ. ഓർമ്മ വെച്ചിട്ട് എന്തായാലും ആ കല്യാണം നടക്കുന്നേ ഓർമ്മിച്ചു. ഞങ്ങൾ ഇങ്ങനെ കണ്ണും കണ്ണും തമ്മിൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ നോക്കിയിരുന്നു. ഈ എങ്ങനെ ഈ കല്യാണം നടക്കും, ഇഷ്ടപ്പെടുക എങ്ങനെയെന്ന് പറയും. ഞാൻ അന്നാണ് അത് പറഞ്ഞത്. അപ്പൊ നമുക്ക് മനസ്സിലൊരു ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോക്കിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കൂടെ ഒരു കുടി 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 അകത്ത് ഇങ്ങനെ. അപ്പൊ ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടുവരും, ഞാൻ അത് നടക്കുന്നതന്നെ കരുതി. എന്നോട് പറഞ്ഞു വീട് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കണ്ട, ആരെ എതിർത്താലും ചേട്ടൻ വിളിച്ചാൽ ഞാൻ വേണേ പറഞ്ഞു വരാന്ന് പറഞ്ഞു. പിന്നെന്ത് പറ്റി കല്യാണം തുടങ്ങി? പെട്ടെന്ന് അവളുടെ വീട്ടുകാർ പറയണു കല്യാണം നടക്കില്ല എന്ന്. എന്റെ അമ്മേ അളിയൻ, വലിയ അളിയൻ എന്റെ കല്യാണം രഹസ്യമായി ചെന്നങ്ങട്ട് മുടക്കി. അന്ന് ശപിച്ചതാ ഞാൻ ഈ വീട്ടിലെ അളിയന്മാര് തമ്മിൽ വാഴില്ല. ഇവിടെ നിക്കായിരുന്ന ഞാൻ ഇവിടെ ഒക്കെ നോക്കില്ല. ഏ വെറുതെ ഇങ്ങനെ നമ്മുടെ തറവാടിന്റെ മഹത്വം ഒക്കെ അവർക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കായിരുന്നു. അവിൽദാർ കഥകളാണോ അഴകേശൻ കഥകളാണോ? അവിൽദാറിന്റെയും അഴകേശന്റെയും കഥകൾ. എന്തേ കഴിഞ്ഞ ഇങ്ങോട്ട് നോക്ക്, നിന്റെ അമ്മ വേണ്ടല്ല, ആള് ഭയങ്കരനാണ്, പുലിയാണ്, വെറും പുലിയല്ല പുപ്പുലി. കേട്ടാ അതുകൊണ്ട് പുലിയെ പിടിക്കാൻ പോയി ആ കഥ അത് പറഞ്ഞ പുലിനെ പിടിക്കാനോ? വേട്ടയ്ക്ക് പോയപ്പോ പുലിയെ കണ്ടത് ആര്? എന്റെ അമ്പിളി. നീ ആ കഥ കേൾക്കണം. അമ്മാവനും അവിൽദാരും അവനും കൂടെ വേട്ടയ്ക്ക് പോയ ഒരു ദിവസം രണ്ടുപേരും കൂടെ അങ്ങനെ ഏതാണ്ടൊക്കെ കുറെ വെടി വെച്ചിട്ടൊന്നും കിട്ടിയില്ല. ടക്കറ് നോക്കിയപ്പോ രണ്ട് പുലി ഇവരുടെ മുമ്പിൽ, ഒരു ഉണ്ടുണ്ട് തോക്കിൽ. എന്ത് ചെയ്യും? അമ്മാവൻ ബുദ്ധി പ്രയോഗിച്ച് അമ്മാവളെ ഒരു ബ്ലേഡ് കിടന്നെടുത്ത് നേരെ എന്റെ തോക്കിന്റെ ഫ്രണ്ടിൽ വെച്ച് ഒരൊറ്റ വെടി ഉണ്ട രണ്ടായി പോയി രണ്ട് പുലിയും ചത്ത്. തള്ളാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല ഞാൻ തങ്കത്തിന്റെ കല്യാണം കഴിച്ചു കൂടെ വന്നപ്പോ ആദ്യ ദിവസം എന്റെ അടുത്ത് പറഞ്ഞ കഥയാണിത്. തങ്കം ചേച്ചി വിളിച്ചിരുന്നു, അടുത്ത ആഴ്ച എന്റെ അച്ഛന്റെ വെടി തീർന്ന ദിവസം അച്ഛനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഏ അടുത്ത ആഴ്ച അച്ഛന്റെ ആണ്ടാണെന്ന്. അങ്ങനെ അങ്ങ് പറഞ്ഞാ പോരെ. ആ ചേച്ചിയും കനകനൊക്കെ വരുന്നുണ്ട് എന്നാ പറഞ്ഞു. ഇത്ര ഗംഭീരമായിട്ട് ആഘോഷിക്കണത്ര. പക്ഷെ വേറെ കാര്യമുണ്ട്, അച്ഛന്റെ കുഴിമാടല്ലേ, അവിടേക്ക് ഒന്ന് വെട്ടി വൃത്തിയാക്കാൻ പറഞ്ഞു. അവിടെ കുഴിമാടല്ല, അവിടെ ഒരു വകയും കാണാ, കംപ്ലീറ്റ് കാട് കയറി കിടക്കാണ്. എടാ അതിനാ സ്ഥലം കണ്ടുപിടിക്കാൻ പണിയൊന്നും ഇല്ല, അവിടെ പണ്ട് തെങ്ങ് വെച്ചിണ്ടാവും. ആ തെങ്ങൊക്കെ എന്നേ മണ്ടരി വന്നു പോയി, ഇപ്പൊ അവിടെ ഒന്നും അറിഞ്ഞൂടാ. എന്റെ അച്ഛനല്ലേ, എനിക്കറിയാം. ചുമ്മാ അവള് കാണിച്ചൊരു സ്ഥലം പോയൊന്ന് വൃത്തിയാക്കാനി. എനിക്ക് പറഞ്ഞ അവിടെ ഒന്നും ഉള്ളതായിട്ട് എനിക്ക്. അമ്മാവൻ എന്തേ പോയി, ഇനി അവിടെ പോയിരുന്നു കഥ പറയാൻ വേണ്ടി. എന്നാ പോവാ, നമുക്ക് അത് നേരാക്കാലോ. എന്നാ നിക്ക്, ഞാൻ ഈ നൈറ്റി മാറിയിട്ടെ, ഒരു ഷർട്ട് എടുത്തിട്ടിട്ടെ, വേറെ നൈറ്റി ഇടുന്നത്. അതെ മറ്റേ എന്റെ 500 രൂപ ഷർട്ട് ഇട്ടുണ്ട്, 90 രൂപയുടെ പണിക്ക് പോലെ ആ ഷർട്ട് ഇട്ടാലേ അവർക്ക് ഇപ്പൊ ഇത് വരൂ, അതാണല്ലോ അവരുടെ സ്റ്റൈല്. ഇപ്പൊ എണ്ണിന്റെ കാര്യം, ഒരു ഷർട്ട് മേടിച്ച് വെക്കാൻ വയ്യാത്ത അവസ്ഥയായി പെണ്ണുങ്ങളെ കാരണം. അയ്യോ ക്ലീറ്റോ, ഓ ഇത് നോക്കിക്കേ. എന്തോടി എന്റെ പൊന്നെ, ഇത് കണ്ടമ്മാവാ. പൈസ നാളെയും കൊടുക്കാം. ഇതിപ്പോ കൊച്ചിന് ഭക്ഷണം ഇല്ലായിരുന്നു, എന്ത് ചെയ്യണേ? അപ്പൊ അത് ബാഗിൽ വെച്ച് കൊടുക്കല്ലേ ചെയ്യാറ്? അവൾ എടുത്തു വെക്കാറാ പതിവ്, മറന്നു പോയതായിരിക്കും. നിനക്കൊന്ന് ശ്രദ്ധിക്കാൻ വയ്യല്ലോ. ഒരു കാര്യം, ഇപ്പൊ വഴിയിൽ നിപ്പുണ്ടാവും സ്കൂൾ ബസ്സിന് വേണ്ടി. വേറെ പൈസ ഒക്കെ നാളെ വരുമ്പോ കൂടെ ഞാനേ അവിടെ പോകുമ്പോ ഇനി അവിടെ പോയാലേ ഞാൻ ഡ്രസ് മാറിയിട്ട് പോവാം. അമ്മാവാ അവിടെ ചെല്ലുമ്പോ അവിടെ ഇല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ട് കൊടുക്കണ്ടേ? എനിക്ക് ഈ വർഷത്തിൽ സ്കൂളിൽ ചെയ്ത് കേറാൻ പറ്റും. ഡ്രസ് മാറിക്കോട്ടെ, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഒരു കാര്യം ശ്രദ്ധിക്കയില്ല. ഒന്നാമത് നിനക്കൊരു ശ്രദ്ധ ഒന്നുമില്ല, ഒരു കുട്ടിയല്ലേ ഉള്ളൂ. ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കും അമ്മാവാ, ഈ അമ്മാവിനൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ട് നേരം എന്തായി? ഒന്നാമത് ഇവിടെ ഒരു പണിയില്ല, ആ കുട്ടീനെ കയ്യും പിടിച്ച് ഒന്നും കൊണ്ടാക്കിയാ മതി. എരുതിയിലോട്ട് എണ്ണ ഒഴിച്ചോ, കൊടുത്തയക്കാ പുസ്തകം. ആ മമ്മട്ടി എവിടെ ഇരിക്കണേ? ആണ്ടുവരുമ്പോ മാത്രം അച്ഛനെ ഓർത്താ മതി. അതെന്നും ഇവിടെ തെളിച്ച് വൃത്തിയാക്കി ഒരു അന്തിത്തിരി കത്തിച്ചുങ്കി ഈ പൊന്തങ്ങനെ പിടിക്കും. ഇവിടെ ഇവിടുന്ന് എന്താ വെട്ടുകത്തി ഉണ്ടാക്കാൻ പോയിരിക്ക. തങ്കം എന്നിട്ട് വേമ്പ ഇവിടെ കൊതു കടിച്ചിട്ട് നിക്കാൻ വയ്ക്ക. അവിടെ ഒരു വടും കൂടി കാണാല്ലേ അവിടെ. ആണ്ട് തകയുമ്പോ മാത്രം അച്ഛനെ ഓർത്താ പോരാ. ഇത് അയച്ചല അയച്ചല വന്ന് വൃത്തിയാക്കി എന്നൊരു അന്തിത്തിരി കത്തിച്ച ഈ സ്ഥലം ഇങ്ങനെ കിടക്കും. ഒരു കല്ലിട്ടുണ്ടായല്ലോ. ഓ അത് തരയി, അച്ഛനെ തരയി ആ കല്ലിന്റെ വീട്ടിലെ. വെറുതെ അല്ല ഇപ്പൊ ഉള്ള ചെറുപ്പക്കാരും മരിച്ചു കഴിഞ്ഞാ മതി, 6 മണിക്കൂറും കൂടി ഇരുത്തില്ല. ബന്ധുക്കാരെയൊക്കെ വിളിച്ച് ഉടനെ കൊണ്ടുപോകും വല്ല ശ്മശാനത്തില്. 3 അന്നൊരു അസ്ഥി പറക്കലും
പതിനാറിന് ഒരു അടിയന്തരം കഴിഞ്ഞു. പിന്നെ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയൊന്നല്ലടി, പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തെക്കെ പുറത്തൊരു സമാധിയൊക്കെ വെച്ച് വൈകുന്നേരം ഒരു അന്ത്യത്തിരിയൊക്കെ കത്തിച്ച് മരിച്ചു പോയാലും ആ അച്ഛനും അമ്മയും എന്നും നമ്മളോടൊപ്പമുള്ള പോലെ തോന്നും. അല്ല, അപ്പൊ ഞാനൊരു കാണിച്ചു കിട്ടെ, അമ്മാവ് മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന വിചാരിച്ചിരിക്കണേ. അതെ, ഞാൻ മരിച്ചു കഴിഞ്ഞാലേ തങ്കം, ആ തെക്കെ പുറത്ത് ആ തുളസി തറല്ലേ, ഏത് വീടിന്റെ എന്റെ, അവിടെ മാമനും അടക്കിട്ടേ എന്നൊന്നും വേണമെന്നില്ല, ഇടയ്ക്ക് വന്നിട്ട് ഒരു അന്ത്യത്തിരി ചെയ്യാട്ടാ. നോക്ക്, അമ്മാവൻ മരിച്ച ഒരു മണിക്കൂർ പുറത്തു നോക്കുന്ന എനിക്ക് തോന്നണില്ല. അപ്പൊ തന്നെ എടുത്ത് പൊതുശ്മശാന്തി കൊണ്ടൊന്ന് കത്തിച്ച് ഞങ്ങൾ പെൺകുട്ടികൾക്ക് സ്നേഹം പറഞ്ഞു. എനിക്ക് അത്ര സ്നേഹമൊന്നുമില്ല. ഓ, കനകനെ ഉണ്ടായിരുന്നപ്പോ കനകനെ മതിയായിരുന്നല്ലോ. ഇപ്പൊ മറ്റുള്ളവരുടെ പോലെ അല്ല, എനിക്കൊരു ചെക്കണ്ടായി കല്യാണം കഴിച്ചിട്ട് തന്നെ ഞാൻ അവനെ കൊണ്ട് കെട്ടിച്ചിരുന്നില്ലേ, പറഞ്ഞു മാത്രം. പറഞ്ഞ കേട്ടത് ഞങ്ങളുടെ മുത്തശ്ശന്റെ അത്തിത്തറയില് എന്തെങ്കിലും വെച്ചിട്ടുണ്ട്. ജനിപ്പിച്ചു വിട്ടാ മാത്രം പോരാ, മക്കളുടെ ഭാവിയെ കുറിച്ച് നോക്കണം. എന്തൊരു ന്യായീകരണങ്ങളാ പറയണത്. കൊത്തങ്ങോട് കൊതു കടിച്ചിട്ടിരിക്കട്ടെ, ശരിക്കും സ്ഥലം അത് പറ. ഇവിടെ ഒരു കല്ലുണ്ടായത് എനിക്ക് തോന്നുന്നു മണ്ണ് വന്ന് മൂടിയതാന്ന് തോന്നുന്നു. ഇവിടെ ഇവിടെ തന്നെയാ, ഇവിടെ അവിടെ നോക്ക്. അതെ, ഇവിടെ ഉണ്ട്, ഇവിടെ 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 നിന്ന് ഓടാം. തെങ്ങിന്റെ മണ്ടൊക്കെ കരിഞ്ഞുണങ്ങി. എന്റെ അച്ഛനെ പറയുമ്പോ മുഖം തങ്ങനെ വളിച്ചോണത്. നല്ല മനസ്സോടുകൂടി എന്റെ അച്ഛന്റെ അസ്ഥിത്തറ ശരിയാക്കിയാ മതി. ഈ അസ്ഥിത്തറയിൽ ഓരോ കൊത്ത് കൊത്തുമ്പോൾ എന്റെ ജീവിതം എങ്ങനെ ആക്കിയത് ഈ മനുഷ്യനല്ലേ എന്ന് ഓർത്തിട്ടാ ഞാൻ കൊത്തു. വേണ്ട, എന്ത് തെറ്റെയ്ത്? നീ എന്തിനാ എന്റെ അച്ഛൻ പറയുമ്പോ അച്ഛനല്ലോ. എന്നെ നോക്കിയത് എന്റെ അച്ഛനല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന് നോക്കാൻ വേണ്ടി പോയത് എന്റെ അച്ഛൻ. ഇന്ത്യ മഹാരാജ്യത്തിന് പെണ്ണായിട്ട് കെട്ടി ചേട്ടൻ ചേച്ചീനായിട്ട് കെട്ടിക്കൊണ്ടായിട്ട് അതിർത്തിയിലേക്കാണ്ട് പോയിട്ട് എന്നെങ്കിലും ഒന്നിങ്ങോട്ട് വരും സുഖം അന്വേഷിക്കാൻ. അങ്ങനെയല്ല മക്കളെ നോക്കണ്ടേ, അവരങ്ങനെ ചെറുപ്പം മുതൽ നോക്കി വളർത്തി വലുതാക്കണം. അമ്മാവന്റെ പെങ്ങള്, അതായത് ഞങ്ങളുടെ അമ്മേനെ ഈ ഉള്ളം കയ്യിൽ വെച്ച അച്ഛൻ നോക്കിയത്. അച്ഛൻ നോക്കിയതാ? പിന്നെ അതിർത്തിയിലെ കാശ്മീരിലെ ഇങ്ങനെ പട്ടാളക്കാരനായിട്ട് ഇരിക്കുമ്പോ എന്റെ അമ്മേനെ ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ച് കൊണ്ടുവരക്കല്ലേ. ഇന്ത്യനെ രക്ഷിച്ചോനൊക്കെ സമ്മതിച്ചു. ആ ഇന്ത്യയിലൊരു പൗരനാണോ ഞാൻ? ഈ പൗരനൊരു ജീവിതം വേണം എന്ന് എന്റെ അച്ഛൻ തീരുമാനിച്ചോ? ഇല്ലല്ലോ. ഒരച്ഛൻ എന്താടി കൊതുക്? ഞാൻ അങ്ങനെ ചെയ്യോ? നീ അതും ചെയ്യാ, ഇല്ല അപ്പുറം ചെയ്യും. ചോറിഞ്ഞിട്ട് അവൻ നേരെ സ്കൂളിൽ പോയിട്ട് അത് കൊടുത്തിട്ട് നേരെ പാർട്ടി ഓഫീസിൽ വന്ന് കിടന്നുറങ്ങിണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കുഴിമാട് പറ്റി വൃത്തിയാക്കാൻ വരണ്ടേ? അങ്ങനെ ഒരു കുഴിമടിയൻ വരെ ഒന്ന് ആ മിസ് കോൾ കണ്ടിട്ട് തിരിച്ചു വിളിക്കാം. വന്നല്ലോ. അയ്യോ, അങ്ങ് വയ്യല്ലോ. ഈ ബാഗേ ഇങ്ങനെ കൊണ്ടുവന്ന് എറിഞ്ഞിടരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പനിണ്ടോ? എന്നാ ചോറ് കുറച്ചല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ ഇവിടെ മറന്നു വെച്ചില്ലേ, ഞാൻ ടീച്ചറിന്റെ കയ്യിൽ കഴിച്ച. മറന്നു വെക്കേ, അടിയിൽ കൊടുത്തു വിട്ടല്ലോ അമ്മ. ഇപ്പോ കിട്ടിയില്ലേ? ഇല്ല. നീ പോയതിന്റെ പിന്നാലെ തന്നെ ആ പുസ്തകത്തിന്റെ അതിന് ഉറപ്പിയും, പിന്നെ ഈ ചോറ് കൊടുത്തോ? ഇല്ല, കിട്ടിയില്ല. കിട്ടിയില്ല, ഞാൻ ടീച്ചറിന്റെ കഴിച്ച ചോറ്. അപ്പൊ അവൻ കൊണ്ടു തന്നില്ല? ഇല്ല. എന്റെ കെട്ടിയവനെ സമ്മതിക്കണേ, കുട്ടി ഉച്ചക്ക് പട്ടിണി കിടക്കുന്നു കൂടി നോക്കണ്ട, ചോറും കൊണ്ട് പോയിട്ട് ഉറപ്പി പറ്റിച്ചോവൻ. എന്താ ചെയ്യണ്ടെന്ന് ഞാൻ ശരിയാക്കി കൊടുക്കാൻ. ഞാൻ ഓരോരോ തട്ടിപ്പ് പറഞ്ഞു കാശ് കൊടുക്കും, പക്ഷെ സ്വന്തം കുട്ടിയുടെ കാര്യം കൂടി ആലോചിക്കാണ്ട് ഇങ്ങനെ ഓരോ തട്ടിപ്പ് കാണിക്കാന്ന് പറഞ്ഞോണ്ടോ? വിശക്കുന്നുണ്ട് അമ്മയുടെ കുഞ്ഞിന്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ സ്നേഹിച്ചു നോക്കി, ക്ഷമിച്ചു നോക്കി, നന്നാവൂല എന്ന് വാശി പിടിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമോട് പറഞ്ഞിട്ട് എന്താ കാര്യം? വരുത്തി വെച്ചല്ലേ അനുഭവിച്ചോ? ഈ കൊച്ചിനോർത്താ ഞാൻ കടുങ്ങയോ ഒന്നും ചെയ്യാത്തല്ലെങ്കിൽ ഞാനിട്ടില്ല പണ്ടേ എല്ലാത്തിനും. ഞാൻ അവങ്ങട് വരട്ടെ, ഞാൻ വേണ്ട വേണ്ട വെച്ചിട്ടിരിക്കാണ്. വരട്ടെ, ഇരിക്കട്ടെ മോനെ, അമ്മ ചോറെടുക്കട്ടെ. നഷ്ടമാണ്, എന്തൊരു വിധി എന്ന് പറഞ്ഞാ മതിയല്ലോ. നമ്മളെ കടമയാണല്ലോ. ഇല്ല, എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇല്ലല്ലോ, വേറെ ഒന്നുമില്ല, കുഴപ്പമില്ല. ആ, ഞാൻ നാളെ വരാം സാർ. തങ്കം, പൊതുപ്രവർത്തകൻ. നാളെ ഇറങ്ങാം, നാളെ ഇറങ്ങാം. ഓ
നീ എവിടേക്കാ? നീ ഇങ്ങോട്ട് കയറണ്ട, നീ പൊതുപ്രവർത്തനം ചെയ്താ മതി. ഈ വീട്ടിലുള്ള എന്റെ പ്രവർത്തനം ഇനി വേണ്ട. നാളെ ഇറങ്ങാം, നാളെ ഇറങ്ങാം. ഓ, നീ എവിടേക്കാ? നീ ഇങ്ങോട്ട് കയറണ്ട, നീ പൊതുപ്രവർത്തനം ചെയ്താ മതി. ഈ വീട്ടിലുള്ള എന്റെ പ്രവർത്തനം ഇനി വേണ്ട. ഇതിപ്പോ കുറച്ചു നാളായിട്ട് ഭാര്യയുടെ ആട്ടിൽ നിപ്പൊക്കെ ഉള്ളുവായിരുന്നു, ഇനിയിപ്പോ അമ്മാവനും കൂടെ കൂടെ ചേർന്ന് എന്താണ് ആക്രമിക്കാനുള്ള പരിപാടി? എങ്ങനെയാ ആക്രമിക്കാണ്ടിരിക്ക? നീ എന്ത് തമ്മാടത്തിനാ കാണിച്ചത്? നീ ഇവിടുന്ന് എന്തിനു പോയതാ? എന്തോ തങ്കം, നീ എന്തിനാ ഇവിടുന്ന് പോയതെന്ന്? ആ കുട്ടി ഉച്ചക്ക് ചോറുണ്ടാണത് മറന്നു വെച്ചപ്പോ അത് കൊടുത്താച്ചല്ലേ എന്റെ അടുത്ത്? ഇന്ന് പുസ്തകത്തിന് ലാസ്റ്റ് കാശ് കൊടുക്കേണ്ട ദിവസല്ലേ? ഈ കാശും കൊണ്ട് നീ എങ്ങടെ പോയിന്നാ വെച്ച്? അതെ അതെ, അതിന് ഇത്ര ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കൊച്ച് ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞു ഒന്നും സംഭവിക്കൂല. ക്ലീറ്റോ, ക്ലീറ്റോന് പറ്റൂല എന്നുണ്ടെങ്കിൽ ക്ലീറ്റോ പോകണ്ടായിരുന്നല്ലോ. എനിക്ക് പറ്റില്ല കൊച്ചിന് ചോറ് കൊണ്ട് കൊടുക്കാൻ, ഞാൻ കൊണ്ട് കൊടുത്തേനല്ലോ. എന്റെ തങ്കം, ഞാൻ വേറെ വലിയൊരു അത്യാവശ്യത്തിന് പോകും. എന്ത് അത്യാവശ്യം നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ആ കഴിച്ചില്ല എന്നുള്ളൂ. തള്ളമാർക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. ക്ലീറ്റോ അവള് വിശന്നല്ലോ അവിടെ ഇരുന്ന്. നീ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചോ സ്കൂളിൽ? കുറച്ച് കഴിച്ചല്ലോ, ഒന്നും കഴിക്കാതെ ഇരുന്നില്ലല്ലോ. ഈ നാട്ടിലെ ഒരുപാട് പിള്ളേരുണ്ട് ഒരു ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ. എങ്ങനെ അങ്ങനെ? അച്ഛനും അമ്മ ഇല്ലാത്ത ഒരാൾ എനിക്ക് ദാരിദ്ര്യമുള്ളവരായിരിക്കും. എന്റെ കുട്ടിക്ക് അവിടുന്ന് കഴിക്കാനാ വിധിക്ക്? പിന്നെ നീ എന്തിനവിടെ? നീ ഇനി വീട്ടിലെ കാര്യം നോക്കണ്ട. പൊതുപ്രവർത്തനം നാട്ടുകാരും പാർട്ടി ഞാൻ വേറെ വലിയ. നിങ്ങൾ ഒന്നും പറയണ്ട. ആ പൈസ എന്തേ ഫീസ് കൊടുക്കേണ്ട ദിവസമായിരുന്നു എന്ന് നാട്ടുകാരുടെയും പാർട്ടിയുടെ ആവശ്യമാണ്. ആ 1000 രൂപയും കൊണ്ട് തൊലച്ചു ആ കുട്ടീനെ പട്ടിയെടുത്ത് അതിന് തല തിരിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്, ക്ഷീണിച്ചിട്ട്. നിങ്ങളൊക്കെ പറച്ചിലോടെ കൊച്ചു കാലാകാലങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാതെ നടക്കുന്ന കൊച്ചാണോ? എനിക്കതാ മനസ്സിലാവാത്തത്. അനക്ക് നാടും നാട്ടുകാരും കാര്യം നോക്കാനേ സമയമുള്ളൂ, ഭാര്യയുടെയും കുട്ടിയുടെയും കാര്യം നോക്കാൻ സമയമില്ല. ഇവൾക്ക് വേണ്ടതേ ഒരു ഭർത്താവിനെ, ആ കുട്ടിക്ക് വേണ്ട ഒരു അച്ഛനും. അതാവ അനക്ക് പറ്റില്ല. അതിന് മനുഷ്യത്വം വേണം, സ്നേഹം വേണം. സ്വന്തം കുട്ടിയുടെ ആവശ്യത്തിനുള്ള പുസ്തകത്തിന്റെ കാശ് കൊണ്ട് പോയിട്ട് വന്ന് ഞെളിഞ്ഞ് അവൻ ന്യായം പറയാൻ നിൽക്കണം. കേറങ്ങട്, ഇനി അവന്റെ ഒരു സവകാശം വേണ്ട അവിടെ. അതാരോടറിയ സമ്മതിച്ചല്ലേ? നിനക്ക് ഇത്രയും നല്ലൊരു മനസ്സുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സത്യം അളിയ, അതുകൊണ്ടാടാ നീ ഇത്രയും ദ്രോഹങ്ങൾ ചെയ്തിട്ട് നന്നായിരിക്കുന്നു. സത്യം അറിയാം. അമ്മാവാ, ഇന്ന് രാവിലെ ഒരു ആക്സിഡന്റ് ആയി അവിടെ. താണ്ട് ഈ നിൽക്കുന്ന പാവം പയ്യന്റെ അമ്മ ഒരു പഞ്ചപാവ ഇവന്നല്ല വാർക്കപ്പണിക്ക് പോയി ജീവിക്കുന്നതാണ്. എങ്ങാണ്ട് യാവനും ഒരുത്തൻ ഒരു വണ്ടി തട്ടിയിട്ടിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒറ്റ എണ്ണം എല്ലാവരും വരുന്നു, എല്ലാം എടുക്കും, ഫോട്ടോ എടുക്കും, പോവും. ആ സമയത്താണ് യവൻ തക്കിൽമോക്ക് ചോറും കൊണ്ട് അതുവഴി പോയത്. യവൻ കണ്ടത് ഉടനെ ഒരു ആട്ടോ പിടിച്ച് അവരെയും കയറ്റി നേരെ മെഡിക്കൽ കോളേജിൽ വിട്ടു. അവിടെ ഡോക്ടർ എന്താണ് പറയാന്ന് അറിയാമോ? ഒരു 10 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ അവർ മരിക്കുകയാണ്. സത്യം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, നിനക്ക് അഭിമാനിക്കാം. സത്യം തങ്ങാം, എനിക്ക് വാക്കുകൾ കിട്ടില്ല. ചില കാര്യങ്ങൾ നമുക്ക് അത്ര സന്തോഷമായിട്ട് അറിയാം. അതൊക്കെ അങ്ങനെ ചെയ്തു, നമ്മളെ മനുഷ്യന്മാരല്ലേ, ഇതൊക്കെ ആർക്കും സംഭവിക്കുന്ന കാര്യമല്ലേ. അത്രേ ഉള്ളൂ, പക്ഷെ ഇത്രയും പേരുണ്ടായിരുന്നല്ലോ, ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. അതാണ് എനിക്ക് ആ ഒരു സന്തോഷം എനിക്കുണ്ടോ. ശരിയെന്നാ, ഞാൻ നാളായിട്ട് വരാം അമ്മയെ കാണാം. പിന്നെ എവിടെ പൈസ? നീ കൊടുത്ത പൈസ 1000 രൂപ എനിക്ക് ചിലവാക്കി. അതൊരു കാര്യം ചെയ്, ഇത് അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനായിട്ട് ഇത് വെച്ചോ. ഇല്ലേ ഇരിക്കട്ടെ, അന്ന് വിഷമിക്കണ്ട. ഇതൊക്കെ മനുഷ്യൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്റെ മനസ്സ് കണ്ട, ഇവന്റെ ഈ നല്ല മനസ്സോണ്ടാണ് ഇവരുടെ കല്യാണത്തിന് ഞാൻ കൂട്ടുന്നത്. ഇവ ഈ കുടുംബത്തിൽ കയറി വന്ന അന്ന് മുതൽ ഈ കുടുംബത്തിനായി. ശരിയാ, വാ ശരി മോനെ. ഉണ്ട് രണ്ടായി കീറി ചെന്ന് രണ്ട് പുലിക്കും കൊണ്ട് രണ്ട് പുലിയും ചത്ത്. അത് നിന്റെ തള്ളാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ കഥ പണ്ട് ഞാൻ തങ്കത്തിനെ കല്യാണം, അമ്പിളി സത്യം, ഞാൻ തങ്കത്തിനെ കല്യാണം കഴിച്ചു ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞ കഥയാണിത്. നീ വിശ്വസിക്കും, നീ മണ്ടനാണല്ലോ. ഞാൻ ഇവിടെ വന്ന് ഞാൻ വന്ന പിന്നെ പറയുന്നത്.
എന്റെ അളിയെ അതൊഴി വന്നത് യവൻ കണ്ടതും എന്നിട്ടിങ്ങനെ അച്ഛന്റെ കാര്യം ഞാൻ ചെയ്തല്ല. സോറി സാർ.